break the chain. വുഹാനിൽ നിന്ന് തുടങ്ങിയ വൈറസ് ബാധ ഇന്ന് ലോകം മുഴുവൻ എത്തി നിൽക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരുന്ന വൈറസാണ്. ചിക്കൻ ഗുനിയയിലും ഡെങ്കുവിലും ഒക്കെ രോഗം പടർത്തിയത് കൊതുകുകൾ ആണെങ്കിൽ, കൊറോണയിലെ കൊതുകുകൾ നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ ഈ രോഗത്തെ. ഓഖി വന്നപ്പോഴും രണ്ടു പ്രളയം വന്നപ്പോഴും നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചവരാണ് മലയാളികൾ. ഇവിടെയും നമുക്ക് അതിജീവിച്ചേ പറ്റൂ. അതിന് എന്തു ചെയ്യാനും നമ്മൾ തയ്യാറാണ്. പക്ഷേ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം. അതിനുള്ള ഉത്തരം ഇതാണ്: ബ്രേക്ക് ദ ചെയിൻ. ഒരിക്കലും ഈ രോഗത്തെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. കൈവിട്ടു പോയാൽ എല്ലാം തകർന്ന് തരിപ്പണമാവും. നമ്മൾ ഓരോരുത്തരും ഈ നിമിഷം രോഗാവസ്ഥയിൽ ഉള്ളതാണോ അല്ലയോ എന്നറിയില്ല എന്നതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ അപകടം. രോഗാവസ്ഥയിൽ ആവും മുമ്പ് തന്നെ, അഥവാ നമ്മളിൽ വൈറസ് ബാധ ഉണ്ടെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് പടർത്താൻ സാധിക്കും. അതായത് ഏതു സമയവും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ചങ്ങലയിലെ ഒരു കണ്ണിയാവും എന്നർത്ഥം. അതുകൊണ്ട് ഈ കണ്ണി പൊട്ടിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതിന് ഏറ്റവും ഉപയോഗപ്രദമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൃത്യമായ ഇടവേളകളിൽ കൈ കഴുകുക എന്നതാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണോ നമ്മുടെ കൈ മറ്റൊരു വസ്തുവിലേക്കോ മറ്റൊരാളിലേക്കോ സ്പർശിക്കുന്നത്, ആ നിമിഷം നമ്മളിൽ വൈറസ് ബാധ ഉണ്ടെങ്കിൽ അത് പടർന്നിരിക്കും. അതുകൊണ്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ: ഹസ്തദാനം പോലെ സ്പർശനത്തോടു കൂടിയ ആശംസകൾ ഒഴിവാക്കുക. മുഖം, മൂക്ക്, കണ്ണുകൾ എന്നിവ സ്പർശിക്കാതിരിക്കുക. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായും മൂക്കും തൂവാല കൊണ്ട് മൂടുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഓഫീസുകളിലും ബാങ്കുകളിലും ജീവനക്കാരും ജനങ്ങളും പ്രവേശിക്കുന്നതിന് മുൻപ് കൈകൾ കഴുകാൻ സൗകര്യം ഒരുക്കുക. റെസിഡൻസ് അസോസിയേഷനുകളും ഫ്ലാറ്റുകളും ബ്രേക്ക് ദ ചെയിൻ കീസുകൾ സ്ഥാപിക്കണം. പ്രധാന ഓഫീസുകളുടെ കവാടത്തോട് ചേർന്നും ഇവ സ്ഥാപിക്കാം. ബസ് സ്റ്റോപ്പുകൾ, ചന്ത തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സോപ്പ് ഉപയോഗിച്ച് കൈകഴുകാനുള്ള സൗകര്യം ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകണം. എന്തെങ്കിലും ലക്ഷണം തോന്നിക്കഴിഞ്ഞാൽ ദിശയിൽ ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുക. ഐസൊലേഷൻ വാർഡിൽ കിടക്കാൻ പറയുകയാണെങ്കിൽ കൃത്യമായി കിടക്കുക. എന്നാൽ മാത്രമേ പകർച്ചയുടെ ഈ ചങ്ങലയിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിവതും വീട്ടിൽ ഇരിക്കണമെന്ന് അധികൃതർ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കുക. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ആവശ്യം ഈ രോഗത്തെ പടികടത്തുക എന്നതാണ്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വിപത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കുറച്ചു കാലത്തേക്കെങ്കിലും അതീവ ജാഗ്രതയോടെ ഇരിക്കാം നമുക്ക്. കാലം പതുക്കെ കടന്നുപോകും. ഈ മാരിയും നമുക്ക് ഓർമ്മയാകും. നാളെ പരസ്പരം ചേർത്തു നിർത്താൻ ഇന്ന് നാം അല്പം അകന്നു നിൽക്കാം. അകലം പാലിക്കാം. കൈകൾ അണുവിമുക്തമാക്കാം.
ബി റെസ്പോൺസിബിൾ, ടേക്ക് പ്രിക്കോഷൻ, സ്റ്റേ അലേർട്ട് ആൻഡ് സ്റ്റേ സേഫ്. ദിസ് ഈസ് നോട്ട് ദ ടൈം ടു പാനിക് ബട്ട് ടു ബി സ്മാർട്ട്. വി വിൽ സർവൈവ് ദിസ് ഓൾസോ. നമ്മൾ അതിജീവിക്കും. ബ്രേക്ക് ദ ചെയിൻ.